തലസ്ഥാനത്തെ ദുരൂഹ പാഠശാല യൂണിവേഴ്സിറ്റി കോളേജിനകത്തെ യൂണിയൻ ഓഫീസിൽ ഒഴിഞ്ഞ മദ്യക്കുപ്പിയും ഗ്ലാസുകളും മണ്ണെണ്ണ സ്റ്റൗവും മുറിക്കകത്തുണ്ട് രക്തസാക്ഷികളുടെ ചിത്രങ്ങളും ട്രോഫികളും വലിച്ചു വാരിട്ട നിലയിലാണ് ഇടിമുറിയെന്ന് ആരോപിക്കപ്പെടുന്ന യൂണിയൻ ഓഫീസിനകത്ത് ഞങ്ങളുടെ പ്രതിനിധി വി വി അരുൺകണ്ഠ കാഴ്ചകളിലേക്ക് ഇന്നലെ മാധ്യമങ്ങളെ ഇറക്കിവിട്ട യൂണിവേഴ്സിറ്റി കോളേജിൽ ഇന്ന് മാധ്യമങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ കുപ്രസിദ്ധമായ ഇടിമുറി എന്നറിയപ്പെടുന്ന കാലാകാലങ്ങളിൽ പരാതി ഉയർന്നു വരുന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ റൂമിൽ കോളേജ് യൂണിയൻ്റെ യൂണിയൻ റൂമിന് മുന്നിലാണ് ഇവിടെയാണ് എല്ലാ കാലവും ഈ റൂമിനുള്ളിൽ വെച്ച വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുന്നുവെന്നാണ് മറ്റു വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നത് എസ് എഫ് ഐക്കെതിരെ രംഗത്ത് വരുന്ന അല്ലെങ്കിൽ എസ് എഫ് ഐയിൽ ചേരാൻ മടിക്കുന്ന വിദ്യാർത്ഥികളെ ഈ റൂമിൽ യൂണിയൻ നേതാക്കൾ കൊണ്ടുവരികയും ഇവിടെ വെച്ച് ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നുവെന്നാണ് വ്യാപക പരാതി ഉയർന്നു വരുന്നത് ആ യൂണിയൻ റൂമാണ് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാനാകുന്നത് ഇതിനകത്തേക്കും കൂടുതൽ സ്ഥലമുണ്ട് ഇവിടെയാണ് നേതാക്കൾ ഒത്തൊരുമിച്ച് ഇരിക്കുന്നത് വിദ്യാർത്ഥികളെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നത് ഒപ്പം നിൽക്കാ നിൽക്കാത്തവർക്ക് നേരെ ക്രൂരമായ മർദ്ദനമുണ്ടെന്ന് പറയപ്പെടുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിയൻ റൂമാണിത് ഈ യൂണിയൻ റൂം വളരെ വിവാദങ്ങളിൽ നേരത്തെ പെട്ടിട്ടുണ്ട് പോലീസ് ഇതിനകത്ത് നടപടിയുമായി പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് പോലീസ് കടക്കുമ്പോൾ റെയ്ഡ് നടക്കുമ്പോഴൊക്കെ ആയുധ ശേഖരം കൂടി ചില സമയങ്ങളിൽ പിടിച്ചെടുത്ത യൂണിയൻ റൂമാണിത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇന്നലെ പൂർണ്ണമായും മാധ്യമങ്ങളെ അകറ്റി നിർത്തപ്പെട്ട യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇന്ന് പ്രിൻസിപ്പളിൻ്റെ കൂടി അനുമതിയോടുകൂടി മാധ്യമങ്ങൾക്ക് കടന്നു കയറാൻ കടന്നു വരാൻ സഹായി എന്നാണ് ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ നമുക്ക് ഈ യൂണിയൻ റൂമിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്കും പോകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു യൂണിയൻ റൂമിൽ നമ്മൾ യൂണിയൻ റൂമിൽ അകത്തി കടക്കുമ്പോൾ നമ്മെ സ്വാഗതം ചെയ്യുക എസ് എഫ് ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തസാക്ഷി അഭിമന്യുവിൻ്റെ ചിത്രമാണ് യൂണിവേ മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐയുടെ മറ്റു ശക്തികേന്ദ്രമായ മഹാരാജാസ് കോളേജിൽ കുത്തേറ്റ് വീണ് മരിച്ച അഭിമന്യുവിൻ്റെ ചിത്രം ഈ യൂണിയൻ റൂമിൽ കാണാം എസ് എഫ് ഐയുടെ രക്തസാക്ഷികളുടെ ഒരു പട്ടിക ദേവപാലൻ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ എട്ടിന് കൊല്ല കൊലയ്യപ്പെട്ട ദേവപാലൻ മുതൽ അഭിമന്യു വരെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് മഹാരാജ് കോളേജിൽ കൊലയപ്പെട്ട അഭിമന്യു വരെയുള്ള മുപ്പത്തിമൂന്ന് രക്തസാക്ഷികളുടെ എസ് എഫ് ഐയുടെ രക്തസാക്ഷികളുടെ പട്ടിക ഇവിടെ എഴുതി വച്ചിരിക്കുന്നു രക്തസാക്ഷികളായിട്ടുള്ള പ്രവർത്തകരുടെ ഫോട്ടോയും ഈ യൂണിയൻ റൂമിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതലുള്ള രക്തസാക്ഷികളുടെ ചിത്രങ്ങൾ ഇവിടെ നമുക്ക് പതിച്ചിട്ടുള്ളത് കാണാം ഈ യൂണിയൻ റൂമിലാണ് എസ് എഫ് ഐയുടെ എല്ലാ പ്രവർത്തനങ്ങളും യൂണിവേഴ്സിറ്റി കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്രീകരിക്കുന്നത് എസ് എഫ് ഐയുടെ സംഘടനാ പ്രവർത്തനങ്ങൾ വിവാദമായിട്ടുള്ള ഈ അക്രമം അടക്കമുള്ള കാര്യങ്ങളും ഇതേ യൂണിയൻ റൂമിൽ നമുക്ക് കാണാം എസ് എഫ്ഐയുടെ ലഘുമാ ലഘുരേഖകൾ പ്രചരണ സാമഗ്രികൾ കൊഴിതോരങ്ങളൊക്കെ ഈ റൂമിലുണ്ട് അവിടെ വീണ്ടും അഭിവന്യുവിന്റെ ചിത്രങ്ങളുണ്ട് മറ്റു ലഘുലേഖകളുണ്ട് എസ് എഫ്ഐയുടെ യൂണിയൻ റൂമാണ് ഈ കുപ്രസിദ്ധിയാർജിച്ച എസ് എഫ് ഐക്കാരുടെ ഭാഷയിൽ അവരുടെ യൂണിയൻ പ്രവർത്തനം നടത്തുന്ന ഈ യൂണിയൻ റൂമിൽ അടുത്ത കാലം വരെ മാധ്യമങ്ങൾക്ക് കയറുക അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് എത്തിപ്പെടുക വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നും ഒരു ദുരൂഹതയുടെ കേന്ദ്രമായിരുന്നു ഈ യൂണിയൻ റൂം നിരവധി വിദ്യാർത്ഥികൾക്ക് ഇവിടെ മർദ്ദനമേറ്റിരുന്ന പരാതികൾ ശക്തമാണ് വ്യാപകമാണ് അതിനൊക്കെ എസ് എഫ് ഐ നേതൃത്വം പറയുന്നത് തങ്ങളുടെ യൂണിയൻ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രം മാത്രമാണിത് ആർക്കും എപ്പോഴും കടന്നു ഒരു സ്ഥലമാണിത് പക്ഷേ ഒരിക്കലും അങ്ങനെ ആയിരുന്ന ആ കാര്യങ്ങൾ ഈ യൂണിയൻ റൂം എപ്പോഴും ദുരൂഹതകൾ നിറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജിനെ സംബന്ധിച്ച് ദുരൂഹതകൾ നിറഞ്ഞ ഒരു കേന്ദ്രം തന്നെയാണ് അതാണിന്ന് പുറത്തെ അതിന് ദൃശ്യങ്ങളാണെന്ന് ഇതാദ്യമായി പുറത്തേക്ക് വരുന്നത് അതിൽ വഴിയൊരുക്കിയതാകട്ടെ ഒരു എസ് എഫ് ഐ വിദ്യാർത്ഥി തന്നെ കൂടെയുള്ളവർ ക്രൂരമായി കൊല ചെയ്യാൻ ശ്രമിച്ച സംഭവവും അതിനുശേഷം ഈ യൂണിയൻ റൂമിലേക്ക് മാധ്യമങ്ങൾ കടന്നു വരാനുള്ള അവസരം കോളേജ് മാനേജ്മെന്റ് ഒരുക്കുന്നു ഇന്നിവിടെ എസ് എഫ് ഐ പ്രവർത്തകരില്ല പ്രവർത്തകരെല്ലാം പലരും ഒളിവിലാണ് മറ്റുള്ളവർ വീടുകളാണ് നമുക്ക് കാണാം എസ് എഫ്ഐയുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രം പക്ഷേ നമുക്ക് ചില ദൃശ്യങ്ങൾ കൂടുതൽ ദൃശ്യങ്ങളും ഇതിലേക്ക് പോകേണ്ടതുണ്ട് ഇത് അവരുടെ ഒരു അലമാരയാണ് ഇവിടെ േഖകൾ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മറ്റു സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനാകും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം വളരെ ഒരു വിസ്കിയുടെ കുപ്പിയാണ് നമുക്ക് ഈ യൂണിയൻ റൂമിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ബ്ലാക്ക് ഡോഗ് എന്ന വിസ്കി എങ്ങനെ എസ് എഫ് ഐയുടെ യൂണിയൻ റൂമിൽ ഇത്തരം ഒരു മദ്യക്കുപ്പി വന്ന വന്നു എന്നതിന് എസ് എഫ് ഐയുടെ നേതാക്കൾ മറുപടി പറയേണ്ടി വരുമെന്ന് ഉറപ്പാണ് സംഘടനാ പ്രവർത്തനത്തിനും അവരുടെ പഠന കാര്യങ്ങൾക്കു ഉപയോഗിക്കുന്ന റൂമിൽ ഇത്തരത്തിൽ മദ്യക്കുപ്പി എങ്ങനെ വന്ന് മറ്റു കാരണങ്ങൾ നിരവധി ന്യായങ്ങൾ അവർക്ക് പറയാനുണ്ടാകും പക്ഷേ ഇതൊരു സത്യമായി അവശേഷിക്കുന്നു നേരത്തെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിപക്ഷ വിദ്യാസ്യങ്ങൾ ഒക്കെ ഉയർത്തിയ ചോദ്യത്തിന് ഈ കൂടി ഈ ചോദ്യങ്ങൾ കൂടി മറുപടി പറയാൻ ഭാവിയിൽ എസ് എഫ് ഐ ബാധ്യസ്ഥമായി തീരും അവരുടെ ലഭിച്ച മെഡലുകൾ സംഘടനാ പ്രവർത്തനത്തിനൊക്കെ ലഭിച്ച അല്ലെങ്കിൽ കോളേജിലെ മറ്റു പ്രവർത്തനം ലഭിച്ച മെഡലുകളൊക്കെ ഇവിടെ ട്രോഫികൾ അടക്കമുള്ളവയുണ്ട് വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾക്കുള്ള പുസ്തക പു പുസ്തകങ്ങളുണ്ട് മറ്റു നാടോടി കഥകൾ പോലുള്ള മറ്റു പുസ്തകങ്ങളും എല്ലാം ഉണ്ട് അവിടെ ഇത്തരത്തിലൊരു മദ്യക്കുപ്പി കൂടി കടന്നു വന്നതാണ് കാണേണ്ടത് ഏതായാലും മദ്യക്കുപ്പി മദ്യക്കുപ്പിയും അതിനൊപ്പം ഉപയോഗിക്കാവുന്ന ഗ്ലാസുകൾ ഉൾപ്പെടെയുള്ളവ മദ്യ മദ്യം കുടിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന മദ്യപിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ പോലെയുള്ളവയും നമുക്കിവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് സർഗാത്മക പ്രവർത്തനം എന്ന എസ് എഫ് ഐ പറയുമ്പോൾ അത്തരം സർഗാത്മക മാത്രമല്ല സർഗാത്മക പ്രവർത്തനങ്ങൾ മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ റൂം കേന്ദ്രീകരിച്ച് നടക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വിവരങ്ങൾ ഏതായാലും നിഗൂഢമായ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐയുടെ യൂണിയൻ റൂമിൻ്റെ യൂണിയൻ റൂമിനെതിരെയുള്ള പറ്റു സംഘടനകളുടെ ആരോപണങ്ങൾക്ക് ഒന്നുകൂടി ബലം നൽകുന്ന തെളിവുകൾ കൂടി നമുക്ക് ഇവിടെ നിന്നിപ്പോൾ ലഭിച്ചിരിക്കുന്നു ഏതായാലും ദുരൂഹമായ എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിയൻ റൂം ഇപ്പോൾ വെളിച്ചത്തിലേക്ക് കടന്നു വരികയാണ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ വെളിച്ചത്തിലേക്ക് കടന്നു വരികയാണ് ക്യാമറമാൻ വിനോദിനൊപ്പം വി വി അരുൺ ന്യൂസ് ഏറ്റീൻ തിരുവനന്തപുരം ക്യാമ്പസ് പോലീസിന്റെ പരിശോധന തുടരുകയാണ് വിവരങ്ങളുമായി അരുൺ ചേരുന്നു അരുൺ പരിശോധന ഏത് ഘട്ടത്തിലാണ് പോലീസ് നൽകുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗോപി പോലീസിന്റെ പരിശോധന തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ് മഹസർ രേഖപ്പെടുത്തുകയാണ് പോലീസ് ഇന്നലെ അക്രമം നടന്ന ആ യൂണിയൻ റൂമിൻ്റെ മുൻഭാഗത്ത് ആദ്യം അതിനുശേഷം ആദ്യഘട്ടത്തിൽ അക്രമമുണ്ടായ ആ യൂണിയൻ റൂമിൻ്റെ മുന്നിലെ അങ്കണം അവിടെ നിന്ന് ഈ അക്രമം വീണ്ടും വ്യാപിച്ച് അഖിലിനെ കുത്തിയേൽക്കുന്ന സ്ഥലം വരെയുള്ള പ്രദേശത്ത് പോലീസ് തെളിവെടുത്തു ക്ലാസ് മുറികളിലും പോലീസിൻ്റെ പരിശോധന നീണ്ടു പ്രിൻസിപ്പൽ നിന്നും പോലീസ് മൊഴിയെടുത്തായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് അത് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അക്രമം നടന്ന മുഴുവൻ കാര്യങ്ങളിലും പോലീസിൻ്റെ മഹസർ തെളിവെടുപ്പാണ് ഇന്ന് അവിടെ അല്പസമയം മുമ്പ് നടക്കുന്നത് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് അത് കടക്കുകയാണ് പ്രിൻസിപ്പൽ അവിടെ കോളേജ് ത്തിയിരുന്നു എന്ന അവധിയാണെങ്കിൽ പോലും ഈ കാര്യങ്ങൾ പ്രിൻസിപ്പൽ അവിടെ വന്ന് പോലീസിനോട് വിശദീകരിച്ചു യൂണിയൻ റൂം അടക്കമുള്ള സ്ഥലങ്ങളിലും പോലീസിന്റെ പരിശോധന നീണ്ടു വലിയ ആയുധപ്പുരകളാണ് യൂണിയൻ റൂം എന്ന ആരോപണം വളരെ ശക്തമായ കാലകാലങ്ങളെ നിലനിൽക്കുന്നത് പക്ഷേ അത്തരത്തിലുള്ള ആയുധപ്പുരകൾ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ആയുധങ്ങൾ കണ്ടെത്താൻ പോലീസിനെ കഴിഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള ഒരു ആയുധവും പോലീസ് കണ്ടെടുത്തിട്ടുമില്ല പക്ഷേ അതിനുശേഷം നടത്തിയ നമ്മൾ നമ്മൾ അവിടെ അവിടേക്ക് ചെല്ലുമ്പോഴാണ് ഇത്തരത്തിലുള്ള യൂണിയൻ റൂമിലെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് മദ്യകുപ്പികളടക്കം യൂണിയൻ റൂമിൽ സൂക്ഷിക്കുന്നു എന്തിനെന്ന കാര്യങ്ങളിൽ കാര്യത്തിന് ഇനി യൂണിയൻ നേതൃത്വം മറുപടി പറയേണ്ടി വരും ആ യൂണിയൻ റൂമാണ് എസ് എഫ് ഐയുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം പ്രവർത്തന കേന്ദ്രം അവിടെയാണ് നേതാക്കൾ തമ്പടിക്കുന്നത് അവിടെ നിന്നാണ് യൂണിറ്റ് കമ്മിറ്റി നടക്കുന്നതും മറ്റ് പ്രവർത്തന സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നു അവിടെ ഇത്തരത്തിൽ മദ്യക്കുപ്പി ടക്കം എന്തിനു വന്നു എന്ന ചോദ്യത്തിനാണ് ഇനി എസ് എഫ് ഐ നേതൃത്വം മറുപടി പറയേണ്ടി വന്നത് ഏതായാലും അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കുന്നു കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പ്രിൻസിപ്പൽ ഉറപ്പു പറയുന്നു തിങ്കളാഴ്ച ഈ വിദ്യാർത്ഥികളെ ഏഴുപേരെയും സസ്പെൻഡ് ചെയ്യുമെന്നാണ് പ്രിൻസിപ്പൽ നേരത്തെ നമ്മോട് പറഞ്ഞത് അത്തരം നടപടികൾ പുരോഗമിക്കും പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് എന്നാൽ പ്രതികൾ ഇവരെയും കസ്റ്റഡിയിലായിട്ടില്ല മഹസർ തെളിവെടുപ്പാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് പ്രതികളെ കസ്റ്റഡി എടുത്ത ശേഷം കൂടുതൽ നടപടികളിലേക്ക് അവിടെ അവരെ അവിടെ എത്തി തെളിവെടുക്കുക നടക്കുന്ന നടപടികളിലേക്കും ഒരുപക്ഷേ പോലീസ് കടന്നേക്കും ഗോപി അരുൺ ഈ സംഭവത്തെ എസ് എഫ് ഐയുടെ മുതിർന്ന നേതാക്കൾ പാർട്ടി എല്ലാവരും തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും തള്ളിപ്പറഞ്ഞ സ്ഥിതിക്ക് ഇതിനു മുമ്പുണ്ടായതുപോലെ പോലീസിൻ്റെയോ ഒന്നും സുരക്ഷ അല്ലെങ്കിൽ ഒരു പ്രത്യേക കരുതൽ ഈ പ്രതികൾക്കുണ്ടാവുമെന്ന് കരുതുന്നില്ല എന്നാലും പോലീസ് നൽകുന്ന സൂചന സൂചനകളനുസരിച്ച് ഒളിവിലാണ് ഒളിവിലാണ് എന്ന പതികുവാചകം മാത്രമാണോ അതോ അന്വേഷണം എങ്ങനെയാണ് പോകുന്നത് പ്രതികളെ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട എസ് എഫ് ഐ നേതാക്കളെ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സാനു അടക്കമുള്ളവർ തള്ളി കഴിഞ്ഞു അവർ ഒറ്റുകാർന്നാണ് അഖിലേന്ത്യാ അധ്യക്ഷൻ ഈ എസ് നേതാക്കളെ വിശേഷിപ്പിച്ചത് സി പി എമ്മിന്റെ അടക്കമുള്ള പുളിഗുരു അംഗം എം അടക്കമുള്ള നേതാക്കളും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും ഒക്കെ ഈ അക്രമ സംഭവത്തെ അപലപിച്ചു തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നു കഴിഞ്ഞു ഇവർക്കെതിരെ ഇന്നലെ എസ് ജില്ലാ കമ്മിറ്റി സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും അറിയാൻ കഴിഞ്ഞു ഏതായാലും പ്രതികളെ ഇതൊരു പക്ഷേ അറസ്റ്റ് ചെയ്യാൻ കസ്റ്റഡി എടുക്കാനോ പോലീസിനെ കഴിഞ്ഞിട്ടില്ല അവർ ഒളിവിലാണെന്ന ാണ് പോലീസിന്റെ വിശദീകരണം ഇന്നലെ ഇതേ നേതാക്കൾ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും അതുപോലെ തന്നെ എസ് സ്റ്റുഡൻസ് സെന്റർ പി എം ജിയിലെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് സെന്ററും ഒക്കെ ഉണ്ടായിരുന്ന വെളിപ്പെടുത്തലുകൾ പരാതികൾ ഈ അക്രമത്തിനിരയായ വിദ്യാർത്ഥികളും അവരുടെ കൂട്ടുകാരും പുറത്തേക്ക് ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് പോലീസിന്റെ അന്വേഷണം വിധവരും എത്തിയിട്ടില്ല പ്രതികൾ അറസ്റ്റിലാകുമെന്ന് പോലീസ് പറയുന്നു പക്ഷേ അത് സാധാരണ ഇത്തരം കേസുകൾ ഉണ്ടാകുന്ന ഒരു കീടങ്ങൾ നാടകമായി മാറുമെന്ന ആശങ്കയും ഇതേ വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നു ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ എ എസ് എഫിന്റെ വിദ്യാർത്ഥി നേതാക്കളും പറഞ്ഞാൽ അത് തന്നെയാണ് പ്രതികൾക്ക് പോലീസ് സംരക്ഷണം നൽകുന്നു ആഭ്യന്തര വകുപ്പ് സംരക്ഷണം നൽകുന്നു അതുകൊണ്ട് തന്നെ ന്യായമായ ഒരു അന്വേഷണം വേണമെന്നായിരുന്നു എ എസ് എഫിന്റെ ആവശ്യം പ്രതികളുടെ അറസ്റ്റ് വൈകുന്തോറും അത് പോലീസിന് മേലും ആഭ്യന്തര വകുപ്പിനു മേലും കൂടുതൽ കളങ്കമായി തീരുമെന്നും ഉറപ്പാണ് ഗോപി അരുൺ അരുണിലേക്ക് തിരിച്ചു വരാം ഇനി ഇത് സംബന്ധിച്ച വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായിട്ടുള്ളത് വാർത്തയിലേക്ക് പോയതിനു ശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത പോലീസ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതികളുടെ ഫോട്ടോ ഫോട്ടോകളാണ് ഇവർ ഒളിവിലാണ് എന്നാണ് പോലീസ് ഭാഷ്യം കഴിഞ്ഞ ദിവസം ഇവരെ വിവിധയിടങ്ങളിൽ കണ്ടു എന്ന് ദൃക്സാക്ഷികൾ അല്ലെങ്കിൽ മർദ്ദനമേറ്റവർ കോളേജിലെ വിദ്യാർത്ഥികൾ വിവിധ വിവിധയിടങ്ങളിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇവരിപ്പോൾ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഷ്യം ഒരു തരത്തിലും ഇവരെ സംരക്ഷിക്കില്ല എന്ന് എസ് എഫ് ഐ നിലപാടെടുത്തിട്ടുണ്ട് ഇവരെ പുറത്താക്കുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കോളേജിൽ നിന്നും തിങ്കളാഴ്ചയോടുകൂടി ഇവരെ സസ്പെൻഡ് ചെയ്യും എന്ന് പ്രിൻസിപ്പൽ പറയുന്നു തിങ്കളാഴ്ച നമുക്ക് കാണാം ഏതായാലും നിലവിൽ കേരളത്തോടത് മാപ്പ് ചോദിക്കുന്നു എന്ന് എസ് എഫ് ഐ അധ്യക്ഷൻ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ആ വാക്കുകൾ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് തരത്തിലും സംരക്ഷിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ബാക്കി കണ്ടുതന്നെ അറിയണം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവാതെ പോലീസ് പ്രതികൾ തലസ്ഥാനത്തുണ്ടായിട്ടും പിടികൂടാൻ തയ്യാറാകുന്നില്ല എന്നാണ് ആരോപണം കുത്തി ഉദ്ദേശിച്ചാണ് അഖിലിനെ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ് ശിവരഞ്ജിത്ത് കുത്തിയതെന്ന് എഫ്ഐആറിൽ പറയുന്നു പ്രതികളായ ഏഴ് വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്യുമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട് കേസുമായി മുന്നോട്ടു പോകുമെന്ന് അഖിൽ വ്യക്തമാക്കി യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറാകുന്നില്ല യൂണിറ്റ് സെക്രട്ടറി നസീമും പ്രസിഡന്റ് ശിവരഞ്ജിത്തും അടക്കമുള്ളവർ ഒളിവിലാണെന്നാണ് പോലീസ് ഭാഷ്യം സി പി എം എസ് എഫ് ഐ ജില്ലാ നേതൃത്വങ്ങൾ പ്രതികളെ സംരക്ഷിക്കുന്നു എന്നാണ് ആരോപണം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലോ പി എം ജി സ്റ്റുഡന്റ് സെന്ററിലോ പരിശോധന നടത്താൻ പോലും പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല അതേസമയം അഖിലിനെ കുത്തിക്കൊല്ലുക എന്ന ഉദ്ദേശത്തോടെയാണ് ആക്രമിച്ചതെന്ന് എഫ്ഐആർ വ്യക്തമാക്കുന്നു യൂണിറ്റ് കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാത്തതാണ് കോളേജിലെ എസ് എഫ്ഐ നേതൃത്വത്തെ പ്രകോപിപ്പിച്ചതെന്നും എഫ്ഐആറിലുണ്ട് ദേഹോപദ്രവും ഏൽപ്പിക്കാനും കുത്തിക്കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയും പ്രതികൾ കോളേജിനകത്ത് സംഘം പറയുന്നു കുത്തിക്കൊല്ലുമട ആക്രമണം കോളേജിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്ന് പ്രിൻസിപ്പൽ സമ്മതിച്ചു പ്രതികളായ ഏഴു വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്യുമെന്നും പ്രിൻസിപ്പൽ നടപടി പോലീസ് കേസ് തീരുമാനിക്കുന്നത് അതേസമയം കുത്തേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന അഖിലിനെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു കേസുമായി മുന്നോട്ടു പോകുമെന്ന് അഖിലിന്റെ അച്ഛൻ ചന്ദ്രൻ വ്യക്തമാക്കി ഞാൻ അറിയിച്ചു സാഹവൻ അറിയിച്ചു സഹോ ജില്ലാ നേതാക്കളെ വിളിച്ചു വരുത്തി എന്റെ അടുത്ത് ഇരുന്ന് തന്നെ അവർ ഷൌട്ട് ചെയ്തതും കാര്യങ്ങളെല്ലാം ആക്കി വിട്ടതും സെക്രട്ടറി തന്നെയാണ് ഇനി അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് എടുത്ത് പറഞ്ഞു ആ വൈരാഗി അവര് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അതാണ് സഹക്ക് വന്നിട്ട് ഒന്നുമില്ല എന്റെ മാനം ഒന്ന് കണ്ടിട്ട് പോയി കേസ് കേസിന്റെ വഴിക്ക് പോ കുറ്റവാളികളെ ശിക്ഷയ്ക്ക് പറഞ്ഞു പറഞ്ഞില്ല പ്രതികളെ രക്ഷിക്കാൻ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം പോലീസിന് മേലുണ്ടെന്ന് വ്യക്തം പ്രതികളെ അനുവദിക്കുന്നു എന്ന ആക്ഷേപം പോലീസിൽ തന്നെ ഉയർന്നിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിക്ക് കുത്തേറ്റ സംഭവത്തിൽ ശക്തം ഐക്ക് തെറ്റുപറ്റിയെന്നും നിലപാട് തിരുത്തണമെന്നും സിപിഎം പോൾ ബ്യൂറോ അംഗം എം എ ബേബി തന്നെ പറഞ്ഞു മറ്റ് സംഘടനകൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി സംഭവത്തിൽ മാപ്പ് ചോദിച്ച് എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റ് വി പി സാനു ഇരമ്പുകയാണ്

ചെയ്യേണ്ടത് ം മാപ്പ് പറഞ്ഞ് തെറ്റുതിരുത്തണമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ തിരുത്തിക്കാൻ ആ സാധിക്കണം അതല്ലെങ്കിൽ നമ്മൾ വളരെ അപകടത്തിലേക്ക് മാപ്പ് പറയണമെന്ന നിലപാടുമായി സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും രംഗത്തു വന്നു കേരളത്തിലെ ഉണ്ടാകേണ്ട സർഗാത്മകമായ രീതികളെ കുറിച്ച് ഓർമ്മ പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് എഐ എസ് എഫ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എ ബി ബിപിയും പ്രതിഷേധം സംഘടിപ്പിച്ചു ഇതിനിടെ സംഭവത്തിൽ മാപ്പ് ചോദിച്ച് എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റ് വി പി സാനു രംഗത്തുവന്നു ലജ്ജിച്ച് തലതാഴ്ത്തുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ കഠാരയെടുത്തവർ ഒറ്റുകാരാണ് സംഭവത്തെ ന്യായീകരിച്ച് എസ് എഫ് ഐ ജില്ലാ നേതൃത്വത്തിന്റെ പേരിൽ ഫേസ്ബുക്കിൽ വന്ന പരാമർശങ്ങളും വി പി സാനു തള്ളി ന്യൂസ് എസ് എഫ് ഐ നേതാക്കളുടെ ആക്രമണങ്ങളെക്കുറിച്ച് അധ്യാപകരോടും വകുപ്പ് മേധാവികളോടും പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടി പ്രിൻസിപ്പലിനും എസ് എഫ് ഐ നേതാക്കളുടെ മേൽ നിയന്ത്രണമില്ല പെൺകുട്ടികളുടെ ആരോഗ്യാവസ്ഥ പോലും നോക്കാതെ സെക്രട്ടേറിയറ്റിനുമുള്ള സമരത്തിന് നിർബന്ധിച്ചുകൊണ്ടുപോകും എസ് എഫ് ഐ നേതാക്കൾ പരീക്ഷ എഴുതാൻ എത്തുന്നത് മൊബൈൽ ഫോണും കൊണ്ടാണെന്നും കോളേജിൽ നിന്നും ടി സി വാങ്ങിപ്പോയ പെൺകുട്ടി ന്യൂസ് പറഞ്ഞു വന്ന് കയറിയൻ്റെ അന്ന് തൊട്ട് എന്നും ഓരോ സെക്രട്ടേറിയറ്റ് മാർച്ച് അല്ലെങ്കിൽ അവരുടെ കൊടിമരണത്തിൻ്റെ ചോട്ടിൽ എന്തെങ്കിലും മീറ്റിംഗ് എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവും വിളിച്ചുകൊണ്ട് പോയി ഞങ്ങളുടെ ഒരു മൂന്ന് നാല് മണിക്കൂറാണ് നഷ്ടപ്പെടുത്തുന്നത് ചിലപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി എത്രത്തോളം ക്ലാസ് പോയിട്ടുണ്ടെന്നും പലരടുത്ത് പലയിടത്തായിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു ക്ലാസ് ടീച്ചറിനോടും എച്ച് ഒ ഡി ഡി ഹെഡിനോടും ഒക്കെ കംപ്ലയിൻ്റ് ചെയ്തു അവരൊക്കെ പറയുന്ന ഇതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ഇവിടെ ഇങ്ങനെയാണ് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെയാണ് ഇതിനൊരു മാറ്റം വരില്ല അവിടെ ഞങ്ങളെ ഫിസിക്കൽ കണ്ടീഷൻ പോലും നോക്കാതെ സെക്രട്ടറിയേറ്റ് മാസ്റ്റിനെ കൊണ്ടുപോകും നാട് റോഡിക്കൊണ്ടിരുത്തും എന്നിട്ട് പ്രസംഗിക്കാൻ നിൽക്കുന്നവർ മരച്ചോട്ട് കയറി നിന്ന് അവർ പ്രസംഗിക്കും വെയിലായാലും മഴയായാലും ഞങ്ങൾ റോഡിൽ ചെന്നിരിക്കണം വേറെ എന്ത് കാര്യങ്ങൾക്കായാലും അവർ അവിടെ അവരുടെ അനുവാദം ചോദിച്ചിട്ടേ പോകാൻ പറ്റും അതായത് ഇപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വീട്ടിൽ പോകേണ്ടി വന്നാൽ പോലും പ്രിൻസിപ്പാളിനോടോ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡിനോടോ ചോദിക്കേണ്ട ചോദിച്ചാലും വിടും യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പൽ നിന്ന് പോലീസ് ഇപ്പോൾ അനു ആണ് വിവരങ്ങൾ വാങ്ങിച്ചിരുന്നത് അനു എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രിൻസിപ്പൽ നിന്നാണ് പോലീസ് മൊഴിയെടുക്കുന്നു എന്നാണ് അറിയുന്നത് അനുവിവരങ്ങളുമായി ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ മാധ്യമ പ്രവർത്തകർ അവിടെ ചെന്നപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന പറഞ്ഞ പ്രിൻസിപ്പളാണ് പോലീസിനും ഇവിടെ എന്തൊക്കെ പറയും എന്നുള്ളത് കാത്തിരുന്ന് കാണാം നമുക്ക് ഏതായാലും പ്രിൻസിപ്പൽ എൻ്റെ മൊഴിയെടുക്കുകയാണ് പോലീസ് എന്ന് എന്നാണ് പുതിയ വിവരങ്ങൾ പോലീസ് അവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ മാസ്റ്റർ എഴുതുന്നു പോലീസിന് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു അതിൻ്റെ ഭാഗമായി പ്രിൻസിപ്പലിൻ്റെ എടുക്കുന്നു